ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലേ? മറ്റേ അങ്ങനെ ഇനി പത്തടിക്കാൻ തുടങ്ങിയ മൊയ്തീര് അതിൻ്റെ മുമ്പ് സാമ്പിൾ ബോട്ടിൽസ് ഇങ്ങനെ നിന്നിട്ട് അമീന്ദ കണ്ടിട്ട് ഇങ്ങനെ മൊയ്തീയമാർ അഞ്ചെട്ടെണ്ണം ഇങ്ങനെ സാമ്പിൾ ബോട്ടിൽസ് ഇങ്ങനെ നിന്ന് തിരിയും സ്റ്റേജ് മേൽ. അപ്പോഴായിരിക്കും മറ്റോ അങ്ങോട്ട് വന്ന് ഇറങ്ങുക, അല്ലാഹു അക്ബർ അല്ലാഹു കൊണ്ട് നിറക്കുക. എന്താവോ ലൂയ തർക്കാൻ പോവല്ലേ? അവിടുന്നൊക്കെ ആ ജാടി ജാട ബഹുമാനങ്ങളൊക്കെ ലാ തഗ്ലു ഫീ ദീനിക്കും, ദീനിൽ നിങ്ങൾ അതിരുവിടരുത് കേട്ടോ. ജനങ്ങളെ ഇങ്ങനെ ബഹുമാനിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, എന്നെ നിങ്ങൾ ബഹുമാനിക്കുന്നത് ശ്രദ്ധിക്കണം. എന്നെ നിങ്ങൾ സയ്യിദ് എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ എന്നെ സയ്യിദ് എന്നല്ല വിളിക്കേണ്ടത്, നിങ്ങൾ എന്നെ വിളിക്കേണ്ടത് അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. കുലു നിങ്ങൾ പറയണം. സയ്യിദ് എന്ന് വിളിച്ചപ്പോ വരെ നബി നിരോധിച്ചു. നമ്മളവിടെ മൊയ്തീയമാര് വരുമ്പോ തക്ബീർ ചൊല്ലുകയാണ്. അപ്പൊ എല്ലാരും കൂടി വിചാരിക്കും എന്തോ ആഹർത്ത് എന്നിട്ടിപ്പോ അല്ല പറഞ്ഞയച്ചതായിരിക്കും കാറിലേ. ആ ജാതി ജാട ബഹുമാനങ്ങളൊക്കെ കൊടുത്തു നിർത്തി ഓന്റെ വായന്ന് വരുന്ന മുഴുവൻ വിടുവായിത്തവും അണ്ണാക്ക് തൊടാടെ മുണങ്ങിയിരുന്നൊരു കാലുണ്ടായിരുന്നു. അറിയില്ല എനിക്ക് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞ നിങ്ങൾ എന്താ വിചാരിച്ചത്? രാജ്യത്ത് നടത്തിയ സംസ്കരണ പ്രക്രിയ ചെറുതൊന്നല്ല. അപ്പൊ ഞാൻ കുടുംബരംഗത്താണ്, നമ്മൾ ഒരു ഉമ്മ വെക്കണടുത്ത് റസൂലിന്റെ മക്കളെ മക്കൾ ഇങ്ങനെ പുറത്ത് കയറി കുതിര കളിക്കും നബിന്റെ പുറത്ത് കയറിയിട്ട്. അപ്പോ സഹാബികൾ പറയാ, മാ അഹ്സനൽ മർക്കബ്, എത്ര നല്ല മനോഹരമായ വാഹന കുട്ടികളെ ഇങ്ങനെ കിട്ടിയത്. റസൂലിന്റെ മറുപടി, വാഹനം മാത്രല്ല നല്ലത്, യാത്രികർ അഹ്സനൽ മറാക്കി ഏറ്റവും നല്ല യാത്രികരുമാണ്. യാത്രികരും മനോഹരമാണ്, വാഹനം മാത്രല്ല. നബി ആന കളിച്ചു കൊടുക്കും, നബി നിസ്കരിക്കുമ്പോൾ നോളിലെക്കും കുട്ടികളെ. അങ്ങനെ നബി പോറ്റിയത്. ഞമ്മക്കൊക്കെ നമ്മളെ വാപ്പ ആജിയർ കളിക്കുക, വാപ്പ കസാലിട്ടിട്ട്. വാപ്പ കൊലായുണ്ടെങ്കിൽ സ്കൂളിട്ട് കൊലായി കൂടെ പോകില്ല, ബൈക്ക് കൂടെ പോവുക. വേണേ ഇതപ്പം ഇതിലിരിക്കുന്നതിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ബേജാറാണ്ട, ഞാനൊരു സത്യം പറഞ്ഞു എന്നുള്ളൂ. എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നിങ്ങളെ കുറ്റപ്പെടുത്തിയല്ല, നിങ്ങൾക്ക് അന്ന് കിട്ടിയ വിവരം അതാ. എന്ത് ആജിയരാക്ക, ആജിയരാക്ക കൊലായ്മയുണ്ട്. അപ്പം എങ്ങനെയാ കൊലായി കൂടെ കയറുക? ബുക്കൊക്കെ ചോദിക്കുക കുട്ടികളുണ്ടല്ലോ. വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാഹി പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് നമ്മൾക്കാർക്ക് ചുംബനം കിട്ടിയില്ല. ആചാര്യയുടെ ബുക്കൊക്കെ ചോദിക്കാൻ അറിയാം ബാപ്പനോട്, ഉമ്മനോടാ പറയാം, ഉമ്മ ഒരു 200 രൂപേൻ്റെ ബുക്ക് വേണം. എന്നിട്ട് ഉമ്മ അങ്ങനെ ബാപ്പനെ നോക്കുക ചെയ്യുക, പറയാൻ പറ്റുമോ ഇയാളെ കോലപ്പ ശരിയാണോ എന്ന് നോക്കിയിട്ട് മുഖമൊക്കെ വായിച്ചിട്ട് റഷീദിന് ഒരു 200 രൂപേൻ്റെ ബുക്ക് വേണേലോ എന്ന്. അങ്ങനെ തവസലിൻ്റെ ചോദ്യ അങ്ങനെയായിരുന്നു അന്ന് ചോദിച്ചിരുന്നത്. അപ്പം ബാപ്പ ഏത് റഷീദിനും ചക്ക സ്കൂളിലെത്തും, എനിക്ക് ബുക്ക് വേണ്ട. അങ്ങനെ വളർന്ന കുട്ടികളാ. കാരണം എന്താ? അന്ന് വാപ്പക്ക് പറഞ്ഞു കൊടുത്തില്ല എന്ത് മക്കളെ പോറ്റേണ്ട രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം വന്നു ഇന്ന് നോക്കി നിങ്ങള്. ഇന്നിപ്പോ എന്താ മക്കളെ മക്കളെടുത്ത് നടക്കുന്നത് വാപ്പയാണ് അല്ലേ? അതല്ലേ ഉമ്മം കൊടുത്ത് വളർത്തുന്നില്ലേ? ഈ സദസ്സിലിപ്പുണ്ടാവും എത്രയോ മക്കള്. കളിച്ചാൽ ആരും ഒന്നും പറയില്ല, പള്ളിക്കെന്ന് കളിച്ചാൽ ഒന്നും പറയില്ല. മറ്റേ അങ്ങനല്ല, പള്ളിക്കൊക്കെ വരാൻ വയ്ക്കൂല. പള്ളിക്കലൊക്കെ മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ പായിപ്പിക്കലാ കുട്ടികളെ, പിന്നെ ചക്കൻ പള്ളിക്കൽ കയറില്ല. അങ്ങനെ പായിപ്പിക്കും അല്ലേ? ഓൻ തന്നെ ഇപ്പൊ ചുരുക്കിണ്ട് ആ മൈക്ക് ശരിയാക്കണേ. ഓൻ ചിലപ്പോ ഓടിയയിൽ പെട്ട ഒരാളായിരിക്കും കേട്ടോ. സാധ്യത ഉണ്ടോ ഓന്റെ ചിരി കണ്ടിട്ട്? അങ്ങനെ പായിപ്പിക്കല, പള്ളിക്കൽ കയറാൻ വയ്ക്കൂല. പിന്നെ പള്ളിക്കൽക്ക് വരാൻ പാടില്ല എന്ന നിലക്കാണ് കബറും കാട്ടിലുള്ള എല്ലാ കാടും പൊന്തിയും. എന്താ ജി ഉച്ചക്ക് ഭാഗത്ത് ഒന്നുമില്ല, പേടിയാവും. ഇതാ പകരുവിന് ഭാഗത്ത് അല്ലാ പൊട്ടിണ്ടാവും. ഈ കവറൊക്കെ ചില മനുഷ്യ ശരീരത്തിൽ ഫോസ്ഫറസ് ഉണ്ടാവും, കത്താൻ ഉപയോഗിക്കുന്ന വാതക. അപ്പൊ ചില കവർ പിളർന്നു പോയാൽ എയർ ഇട്ട് ടച്ചായ കത്തും. അപ്പൊ എന്താ പറയാറിയോ, കവറും കൊള്ള പൊട്ടി ഭൂ അങ്ങോട്ട് വേണ്ട, പിന്നെ അങ്ങോട്ട് പോവില്ല. പിന്നെ എല്ലാവരും കൂടി പോണ ദിവസം വെള്ളിയാഴ്ച എല്ലാവരും കൂടി ഒന്ന് പോവുക, കബറുകളിൽ നിന്ന് വാപ്പക്കുമ്മക്കൊക്കെ വേണ്ടി മൊയ്തീയെ ദ്വാരിപ്പിക്കുക. അതിനും പീസറ്റാക്കാനുള്ള പരിപാടിയാ കേട്ടോ. അപ്പൊ ഇവിടൊക്കെ വളരെ കൃത്യമായി ഇസ്ലാഹി പ്രസ്ഥാനം കൈവച്ചു. ഇനി കുടുംബരംഗത്ത് പിന്നെ ഒരു വലിയൊരു കെടുകാരിസ്ഥ ഇസ്ലാഹി പ്രസ്ഥാനം കണ്ടത് സ്ത്രീധനായിരുന്നു. കൊടുത്തു പണി അവിടെയും കൊടുത്തു പണി സ്ത്രീധനത്തിന്. എന്താ ഞങ്ങൾ വെക്കുമ്പോ ഇരട്ട കൊയൽ തോക്ക വെക്കുക കേട്ടോ, രണ്ട് ഇരട്ട കൊയൽ, രണ്ട് ഡബിൾ തോക്ക വരിക. അപ്പൊ എന്താ പറഞ്ഞു അറിയാം, അന്ന് നിങ്ങൾ അറിയണം സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിന്
പള്ളിക്കൽക്ക് 10000 രൂപ അന്ന് 10000 രൂപ സീനം വാങ്ങി 1000 രൂപ പള്ളിക്ക് കൊടുത്താൽ 9000 ഹലാലായിതാ മൈദീർ പറഞ്ഞു. അങ്ങനെ വെച്ച് ഞങ്ങൾ പെടി. ഏത് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ലാ തഖുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, അന്യായമായി മറ്റുള്ളവരുടെ പണം തിന്നരുത്. ഇവളില്ല പകരമില്ല ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുമ്പോൾ മഹർ കൊടുക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. അത് പുരുഷന്റെ ബാധ്യതയാണ്. പെൺകുട്ടിനെ പോറ്റി വളർത്തിയ ഉമ്മക്കും ബാപ്പക്കും ഒരു ബാധ്യതയും ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല. ഒന്നും കൊടുക്കണ്ടില്ല. പ്ലെയിൻ ആയിട്ട് ഒരു പെൺകുട്ടിയെ ഏൽപ്പിക്കുക. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞങ്ങോട്ട് എത്തും പ്ലെയിൻ ആയിട്ട്. ഈ പണ്ടത്തിന് വില പോവുകയാണെങ്കിൽ എല്ലാവരും പറയും ഇനി വണ്ടൊന്നും വേണ്ട. ഇപ്പോഴൊക്കെ അത് 13000 ₹ 10000 പണ്ടം കൊടുക്കണമെങ്കിൽ തന്നെ ഇന്നിപ്പോ വില കൂടി. അപ്പൊ അവിടുന്നൊക്കെ ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. മെല്ലെ മെല്ലെ വരുള്ളൂ. നമ്മളെ വയ്യാലെ വരുന്നുണ്ട് കേട്ടോ വണ്ടി, അത് പോത്തും വണ്ടിയാന്ന് മാത്രം. അങ്ങനെ വരും. 1965 അൽ മുർഷിദ് എന്ന് പറയുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അന്നത്തെ ജിഹേല് ഈ പ്രസ്ഥാനം ഈ സ്ത്രീധനത്തിനെതിരിൽ ആക്രോശിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ വിശ്രമമില്ലാതെ കേട്ടോ വളരെ കൃത്യമായി ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ ദർശനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ കല്യാണത്തിന് പോകുന്ന ചില വയസ്സന്മാരുണ്ട്. ചില വയസ്സന്മാർ ഇതുവരെ കുട്ടികളെ ഉമ്മക്കാത്ത ഒരു വയസ്സല്ലേ, അയാളെയാണ് കൂട്ടുക. അയാൾക്ക് അന്നാണ് ആകെ ഒരു വില കിട്ടുക. അയാളെയാണ് കല്യാണം നിശ്ചയിക്കാൻ കൊണ്ടുപോയ ജീപ്പിൽ. അയാൾക്കൊരു തോളിലോ സാലോ ഒക്കെ ഇട്ടു കൊടുത്തു. അപ്പൊ അയാൾക്ക് തോന്നി അയാൾ അത്യാവശ്യം ബെൽപ്പള്ളവനാണ്. അന്ന് അയാളായി കയറി കുത്തുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് അയാൾ പറയാ, പിന്നെ ഇവന്റെ 5 മാസം, ഇവൻ എഞ്ചിനീയറാണ്. ഓന് അന്ന് 50000 കൊടുത്തത്. ഇവൻ പിന്നെ എഞ്ചിനീയർ ആണല്ലോ, ഇനി പറയണ്ടല്ലോ കണക്ക് പോത്തുക്കുട്ടിന്റെ. ഇത് കണ്ണൂട്ടാൻ വിടാൻ പോവുക. ആ വയസ്സൻ മരിക്കണേൽ ഇടക്ക് എടുക്കണ അവസാനത്തെ ദുഷ്കർമ്മ. അയാളെ ബോധ്യപ്പെടുത്തി. അയാൾ പോയി. അയാള് കല്യാണം നിശ്ചയിക്കാൻ, ഞാൻ കല്യാണം നിശ്ചയിക്കാൻ അങ്ങൾ പോയാ പോരെ. യാതിര നിങ്ങൾ കണ്ടി രക്ഷപ്പെട്ടില്ലേ, കഴിച്ചോ കീറിയില്ല പണി കഴിഞ്ഞില്ലേ. അങ്ങനത്തോടത്തെത്തി അല്ലേ. ഇപ്പൊ എല്ലാരും പറഞ്ഞു തുടങ്ങി. ഇപ്പൊ പറഞ്ഞോലൊക്കെ എന്താ പറഞ്ഞു പറയുന്നത്? ഞമ്മളാണ് ഇതാദ്യം പറഞ്ഞത്. മുമ്പ് ഒരു എനിക്കിപ്പോ ഒരു കഥ വന്നാളു, അങ്ങനെ തരാറുണ്ട്. ഓരോന്ന് പറയുമ്പോ അവർ വരുമ്പോ വരുമ്പോ കഥ വന്നോടും. ഒരു നീർച്ച സ്ഥലത്തുനിന്ന് ഈ ജാറത്തിന്റെ നീർച്ച അടക്കുക. അപ്പൊ ആന ഒന്നങ്ങട്ട് മെരണ്ട് അതിനങ്ങട്ട് മതം പൊട്ടി പായാൻ തുടങ്ങിയപ്പോ നീർച്ച സ്ഥലത്തുള്ള എല്ലാ ആണും പെണ്ണും പായൽ തുടങ്ങി. പാഞ്ഞ് സകല ആൾക്കാരും പല വൈക്കും പാഞ്ഞ്. ഒരു മൊയ്ലിയര് പാഞ്ഞ് തെങ്ങമ കയറി. തെങ്ങമ കയറി ആനൊക്കെ പോയി കഴിഞ്ഞപ്പം മൊയ്ലിയർ ഇറങ്ങാൻ നോക്കുമ്പോ മൊയ്ലിയർ കയറിയിട്ടില്ല. മൊയ്ലിയർ തെങ്ങും പിടിച്ച് നിൽക്കുകയാണ്. മൊയ്ലിയർ പേടിച്ചിട്ട് കയറിയിരിക്കുന്നു വിചാരിച്ച്, ഉയരത്തിലെത്തിയതാ വിചാരിച്ചത്. അതുപോലെ കുറച്ച് ആൾക്കാർ പറഞ്ഞിരിക്കുന്നു, ഞമ്മളാണ് സ്ഥിതിയുണ്ടാക്കിയത്, പിടിച്ച് നിന്നോളി, നല്ലതാണ്, ബഹുല കേട്ടോ. ഇസ്ലാഹി പ്രസ്ഥാനം സ്ത്രീധനത്തിനെതിരിൽ ശക്തമായ ഒരു, എന്താ നിങ്ങൾ പറയുന്നത്, രാജ്യത്ത് ജനങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, നിങ്ങൾ ലാ തസവ്വജൂഹുന്ന ലി മാലിഹിന്ന, പണം കിട്ടാൻ വേണ്ടി കല്യാണം കഴിക്കരുത് കൂട്ടരെ എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ വചനം ഈ സമൂഹം ആദ്യമായി കേട്ടത് ഇസ്ലാഹി പണ്ഡിതന്മാരുടെ നാവിൽ നിന്നാണ്. അറിയോ, അതിന്റെ മുമ്പ് ആരും കേട്ടില്ല. എല്ലാരും വിചാരം എന്താ അറിയോ, പൈസ ഒക്കെ വാങ്ങാനാ. മലപ്പുറം ജില്ലയിൽ തെങ്ങനെ ചെയ്തിരുന്നറിയോ, ഇത് പൈസ കീ കെട്ടുകാന്നാ പറയാ. കീ കെട്ടുകാരന എന്താ അറിയോ, നിക്കായി നടക്കുന്ന കാലിയേറെ മുമ്പില് കൊണ്ടേ വെച്ചു കൊടുക്കണം കീയിലാക്കിയിട്ട് നോട്ടിന്റെ കെട്ട്, എന്നിട്ട് അവിടുന്ന് കൈകാര്യം ചെയ്തിരുന്നു. അന്ന് അത്ര അഭിമാനമുള്ള കാര്യം കേട്ടോ. ഇപ്പൊ നീ വാങ്ങണോണ്ടെങ്കിൽ രണ്ട് ഏത് കൂട്ടിലുള്ളവർ വാങ്ങണ്ടേനു. ഇപ്പൊ ചിലരൊക്കെ മുജാഹിദ അറിയും. ഈ മുജാഹിദാറിന് ആരെ കൊണ്ടാ അറിയങ്ങള്? മുജാഹിദ അറിയല് മലയാളത്തിൽ കുത്തുപറഞ്ഞ പള്ളിയിൽ ജുമാക്കുക, ഇത്രക്കായി തറാവീസ് കഴിക്കുക, പിന്നെ അങ്ങനെ അങ്ങനെ നമ്മളെ കൂടെ ഒക്കെ നടക്കുക. ഓ മുജാഹിദ, ഒന്ന് മുജാഹിദല്ല, മുജാഹിദാണേം കുറെ പണിയുണ്ട്. നമ്മളൊന്നും മുജാഹിദ് ആയിട്ടില്ല. ആക്കണേ പറച്ചോനെ എന്തോ ആയിരുന്നുകൊണ്ട് അടുക്കുക. ഫല്ലല്ലാഹുൽ മുജാഹിദീൻ എന്ന് പറഞ്ഞാൽ ചെറിയ സേട്ടതെ. മുജാഹിദീങ്ങൾ അള്ളാഹു സേട്ടവാന്മാരാക്കിയിരിക്കുന്നു ഖുർആനിൽ അല്ല പറഞ്ഞതാ. അതിൽ എത്തിപ്പടനെയും പണി എത്രണ്ട്, ചില്ലറ പണിയാ. അപ്പൊ ചിലത് ഇങ്ങനെ വെള്ളിയാഴ്ച ജുമാക്ക് നമ്മളെ പള്ളിയിൽ തന്നാല് ഓ മുജാഹിദാൻ തോന്നിട്ടോ. ഏയ് മലയാളത്തിൽ കുത്തുപറഞ്ഞ പള്ളിയിൽ പോയാ മതി, മുജാഹിദാൻ തോന്നിട്ടോ. പിന്നെ ഓല് പറഞ്ഞ് മുജാഹിദാക്കും. ആ മുജാഹിദ് തന്നെ, എന്താ ഇനി ഇനി നാളെ വല്ല മുജാഹിദ കേട്ടോ. അങ്ങനെ ഇത് മുജാഹിദ് ഇപ്പോടെ ഒറ്റ, നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെ സ്ഥലമൊക്കെ, ഈ ഇരിക്കണ ഒക്കെ പഴയ കാലത്ത് മാന കുറാപ്പികളായിരിക്കും ഉറപ്പാ. കേട്ടിട്ട്
സഹിക്കാൻ കയ്യായിട്ട് മുജാഹിദായത് നമ്മളെ ഇക്രിമത്തിൽ ഇക്രിമത്ത് മുജാഹിദായല്ലോ അബുജാഹിലിന്റെ പോലെ. അപ്പൊ നിങ്ങൾ പറയും എന്തറിയോ, ഹേ ഇക്രിമത്ത് മുജാഹിദ് ആ എന്താ കാരണം, ഹേ 921 ഉണ്ടായ നിങ്ങളെ പാർട്ടിയിലെങ്ങനെ ഇക്രിമത്ത് ചേർന്ന് ചേൽഡ്, എന്നിട്ട് ഇത് പറഞ്ഞ മൈലിയര് 921 വഹാബിസം ഉണ്ടായത് എന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്താ ചെയ്യ, അത്തനെ തല കുത്തനെ അങ്ങനെ ഏർപ്പാട്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടേണ്ട അന്ന് തന്നെ ഉണ്ട് തന്നെ. ഏത് മനുഷ്യർക്ക് അത് തിരിയാത്തത്, പക്ഷെ വ്യക്തികൾക്ക് തിരിയില്ല. നിങ്ങൾ 21 ഉണ്ടായത് എന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട പറയുമ്പോ ഏതൊരാൾക്ക് പറയുമ്പോഴും മനസ്സിലാവില്ലേ. ആ ഇപ്പൊ നമ്മളാ പിന്നെ ചുഴലി അബ്ദുള്ള മോലേക്ക് കുറേശ്ശെ തിരിഞ്ഞു വരുന്നുണ്ട്.